തില്ലങ്കേരി വിഷയത്തിൽ പെട്ടുപോയിരിക്കുകയാണ് സിപിഎം. ഈ ജയരാജനെ ഇറക്കി പ്രശ്ന പരിഹാരത്തിന് മുതിരുക എന്നതാണ് അവസാന ശ്രമം. ഇന്ന് 5 മണിക്ക് ആകാശനുള്ള മറുപടി തില്ലങ്കേരിയിൽ പി ജയരാജൻ നൽകും എന്നാണ് പ്രതീക്ഷ. അതായത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂരിലേക്ക് കടക്കും മുൻപ് ആകാശ് തില്ലങ്കേരി വിവാദം തീർക്കാനാണ് ശ്രമം. എന്നാൽ ആകാശം കൂട്ടാളികൾ പാർട്ടിക്ക് സമാധാനം കൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ചർച്ചയാകുന്നത് ഒരു മാസത്തിനിടെ തങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടുമെന്ന് ജിജോ തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കൊലപാതകത്തിന്റെ പാപക്കറ സിപിഎമ്മിന് മേൽ കെട്ടിവെച്ച് വേട്ടയാടരുത്, രാഷ്ട്രീയ മുതലെടുപ്പിന് ആർഎസ്എസ് ശ്രമമെന്നും ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളിയുടെ എഫ് ബി പോസ്റ്റിൽ പറയുന്നു. 20 മിനിറ്റിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇതാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നേതാക്കന്മാർക്ക് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ഷുഹൈബ് വധം പാർട്ടി ഏൽപ്പിച്ച് താൻ ചെയ്തതാണെന്ന് വെളിപ്പെടുത്തി സിപിഎമ്മിനെ വെട്ടിലാക്കി ആകാശ് തില്ലങ്കേരിയെ ഒതുക്കാനാണ് ആദ്യ ശ്രമം. ഇന്ന് തില്ലങ്കേരിയിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ചേരുന്ന വിശദീകരണ യോഗത്തിൽ ക്വട്ടേഷൻ തലവൻ ആകാശത്തിനെതിരെ പ്രസംഗിക്കാൻ പി ജയരാജനെ സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയെന്നത് ഇതിന്റെ ഭാഗമായാണ്. ജനങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ പി ജയരാജൻ തന്നെ ആകാശിനെയും കൂട്ടാളിയെയും തള്ളിപ്പറയണമെന്നാണ് നേതാക്കളുടെ പൊതുവികാരം. അതിന് മുന്നോടിയായിരുന്നു ആകാശ് തില്ലങ്കേരിക്ക് സിപിഎമ്മുമായി ബന്ധമില്ലെന്ന് മുൻ മന്ത്രി കെ കെ ശൈലജ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ആകാശുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കും. സിപിഎം ആർക്കും ഭയപ്പെടുന്ന പാർട്ടിയല്ല. കേഡർമാർ ഏതെങ്കിലും രീതിയിൽ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തും, അതല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണമെന്നും ശൈലജ വിശദീകരിച്ചു. തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം രാംഗീതിന്റെ ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയ സംഭവമടക്കം പാർട്ടി പരിശോധിക്കുമെന്ന് ശൈലജ വിശദീകരിച്ചു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളി തുടരുക തന്നെയാണ് തില്ലങ്കേരി സംഘം. പി ജയരാജൻ തില്ലങ്കേരിയിലെ പൊതുസമ്മേളനത്തിൽ ആകാശിനെതിരെ എന്ത് പറയും? പ്രതിപക്ഷം അതെങ്ങനെ നോക്കിക്കാണും? എങ്ങനെ ഈ വിഷയം ഒതുക്കി തീർക്കും എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം.